ലാലേട്ടനെ കൊണ്ട് വേണ്ടാത്ത കഥാപാത്രങ്ങൾ എടുക്കുന്ന സംവിധായകനാണ് പ്രശ്നം. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കാണുന്നോണ്ട് എനിക്കിപ്പോഴും അതേ ഫീൽ തന്നെയാണ്. ഇവര് ഫസ്റ്റ് ടൈം കാണുന്നു. മോഹൻലാലിന്റെ അഭിനയം സത്യം പറഞ്ഞ ഈ ആറാട്ടൊക്കെ നമുക്ക് കുറച്ച് ഓവറായിട്ട് തോന്നുമെങ്കിൽ ഇതൊരു പ്യുവർ നേരിന്റെ വിജയം. നന്നായിരിക്കട്ടെ, നല്ല നല്ലതായി പോട്ടെ. പ്രതീക്ഷിച്ചിട്ട് നല്ല സിനിമയാണ് മോഹൻലാലിന്റെ. നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്, അതിൽ കൂടുതലാവണം. നല്ല നല്ല അഭിനയമാണ്, നല്ല അഭിനയമാണ്. എല്ലാവരും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല പടം, നല്ല സിനിമയായിരുന്നു. സിനിമ ഒക്കെയാണ് കൊള്ളായിരുന്നു. ഈയിടെ കണ്ടതിൽ വെച്ച് മോഹൻലാലിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. തിരിച്ചറിവ് തന്നെയാണ്. ആക്ടിങ് നന്നായിട്ടുണ്ടായിരുന്നു. മുന്നേ കാണുന്നതിനേക്കാൾ ഒത്തിരി എന്താ പറയുക, സ്റ്റണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഒരു കഥയായിട്ട് തന്നെ ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. തീരെ ബോറിംഗ് അല്ലാണ്ട് തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിലാണ്. ഇല്ല, അതിനെ പറ്റിയുള്ള വിവരമൊന്നും ഇല്ല എനിക്ക്. അതുകൊണ്ട് കാണാൻ നന്നായിരുന്നു, നല്ലൊരു കഥയായിരുന്നു, ഇഷ്ടപ്പെട്ടു. അടിപൊളി പടമാണ്. അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു ഇമോഷണൽ പടമാണ്. ഫാമിലിക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ, നല്ല സിനിമ. ഫാമിലിയായിട്ട് കണ്ടോണ്ടിരിക്കാൻ പറ്റും. നല്ല സിനിമ. സമൂഹത്തിന് ഇപ്പോഴത്തെ സമൂഹത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതെ അതെ, ഓക്കെ, നന്നായിരിക്കട്ടെ, നല്ല നല്ലതായി പോട്ടെ. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. തലയിട്ട് തിരിച്ചറിവൻ കൊള്ളായിരുന്നു. അടിപൊളി സിനിമ, നല്ല സിനിമയായിരുന്നു. സൂപ്പർ മൂവി. പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല, നേരിന്റെ വിജയം അത്രേ പറയാൻ. നല്ല പടമാണോ? നല്ല അഭിനയ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പടമായിരുന്നു. ലാലേട്ടൻ്റെ തിരിച്ചു വരവെന്നല്ല, ലാലേട്ടനെ കൊണ്ട് വേണ്ടാത്ത കഥാപാത്രങ്ങൾ എടുക്കുന്ന സംവിധായകനാണ് പ്രശ്നം. നല്ല സംവിധായകരെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആ സൂപ്പർ മൂവിയാണ്, ഇഷ്ടപ്പെട്ടു. അനശ്വരയുടെ അഭിനയം സൂപ്പറായിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ല അഭിപ്രായം. നല്ല സ്ക്രിപ്റ്റാണ്, അഭിനയം എല്ലാവരും നന്നായിട്ടുണ്ട്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് കാണുന്നത്. എനിക്ക് ആ രണ്ടാമത്തെ ഫസ്റ്റ് ടൈം കണ്ടാതെ ഫീൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. 100 കോടി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് ഇപ്പം ന്യൂ ഇയർ കഴിയുമ്പോൾ കുറച്ച് ഫാമിലീസൊക്കെ ഇനിയും കയറും. പക്ഷെ ഇപ്പം നോക്കിയപ്പോൾ ആൾക്കാർ കുറവാണ്. കാരണം ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ വൈകുന്നേരത്തെ ഷോയ്ക്ക് വന്ന ആളാണ്. അപ്പം അന്ന് ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതേ ഫീൽ തന്നെയാണ്. അതെല്ലാവർക്കും അറിയണം. കളിയാക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഒരു കുറേ ആറാട്ട്, മോൺസ്റ്റർ അങ്ങനത്തെ പടം ചെയ്തു. ബട്ട് ഈ പടം ജിത്തു ജോസഫ് മേക്കിംഗ്. പിന്നെ സിദ്ദിഖാണ് ഇതിൽ സത്യം പറഞ്ഞാൽ ഒരു ലെവലിൽ സിദ്ദിഖാണ് കൂടുതൽ അഭിനയം. ബാക്കി പടം കൊള്ളായിരുന്നു. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കണ്ടുകൊണ്ട് എനിക്കിപ്പോഴും അതേ ഫീൽ തന്നെയാണ്. ഇവര് ഫസ്റ്റ് ടൈം കാണുന്നു. കൊള്ളാം, മോഹൻലാലിൻ്റെ ഒരു കമ്പാക്ക് തന്നെ. മോഹൻലാലിൻ്റെ അഭിനയം സത്യം പറഞ്ഞാൽ ഈ ആറാട്ടൊക്കെ നമുക്ക് കുറച്ച് ഓവറായിട്ട് തോന്നുമെങ്കിൽ ഇതൊരു പ്യുവർ ബ്ലിസ്സാണ്. അങ്ങനെ ഭയങ്കര അങ്ങയുടെ പൊട്ടൻഷ്യൽ ഭയങ്കരമായിട്ട് തോന്നുന്ന സിനിമയാണ്. അത് കറക്റ്റ് ഡയറക്ടറിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് അത് കറക്റ്റായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജിത്തു ജോസഫ് ഫിലിമാണ് സത്യം പറയാൻ. നല്ല മൂവിയാണ്. അത്യാവശ്യം നമുക്ക് എൻഗേജിങ് ആയിട്ടുള്ള മൂവിയാണ്. എടുത്ത് പറയാം, നിങ്ങൾ കണ്ടു നോക്കൂ. നല്ല നല്ല മൂവിയാണ്. ലാസ്റ്റ് വരെയും എൻഗേജിങ് ആയിട്ടുള്ള മൂവിയാണ്.